എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷജീർ പുളിക്കൽ. കാസ എന്ന് പറയുന്ന ഒരു ക്രൈസ്തവരുടെ ഒരു പേജിൽ ഇന്നലെ ഞാനൊരു പോസ്റ്റ് കണ്ടിരുന്നു. ഒരുപക്ഷെ നിങ്ങളും കണ്ടിരിക്കും. ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്ന ഒരു പേജാണ്. അതിൽ അവർ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ തിരുപ്പിറവി ദിനത്തിൽ നമ്മൾ എന്തിന് അന്യദേവന് അർപ്പിക്കപ്പെട്ട ഹലാൽ മാംസം ഭക്ഷണമായി കഴിക്കണം. അതായത് ഹലാൽ ഫുഡിനെതിരെയുള്ള ഒരു ഒരു ക്യാമ്പയിനാണ് അവർ നടത്തുന്നത്. ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ എന്തിന് ഹലാൽ ഫുഡ് കഴിക്കണം എന്നതാണ് ആ പേജിൽ ചോദിക്കുന്നത്. ശരിക്കും ഈ ഹലാൽ ഫുഡിനെതിരെയുള്ള ക്യാമ്പയിൻ നേരെ ഈ സംഘപരിവാർ നേരത്തെ തുടങ്ങിയതാണ്. അതൊരു പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. പക്ഷേ ക്രൈസ്തവരും അത് ഏറ്റെടുത്തത് ശരിക്കും ആശങ്കയുണ്ടാക്കുന്നതാണ്. കാരണം ഇത് എങ്ങോട്ടാണ് ഈ ലോകത്തിൻ്റെ ഈ സമൂഹത്തിൻ്റെ പോക്ക് എന്ന് മനസ്സിലാവുന്നില്ല. ശരിക്കും എന്താണ് ഹലാൽ ഫുഡ്, ഈ അന്യദേവന് അർപ്പിക്കപ്പെട്ടത് എന്ന് അവർ പറഞ്ഞത് മനസ്സിലായില്ല. കാരണം ഞാനൊരു മുസ്ലിമാണ്. ഇന്നേ വരെ ഞാനൊരു ദേവനെ പറ്റിയിട്ട് ഖുർആനിലോ ഇസ്ലാമിക ചരിത്രത്തിലോ ദേവൻ അല്ലെങ്കിൽ അത്തരം പദങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അന്യദേവൻ എന്താണെന്ന് മനസ്സിലായില്ല. എന്തായാലും ഹലാൽ ഫുഡ് എന്ന് പറഞ്ഞാൽ, ഹലാൽ എന്ന വാക്കിൻ്റെ അർത്ഥം അനുവദിക്കപ്പെട്ടത് എന്നാണ്. അതിനൊരു ഓപ്പോസിറ്റ് പദമുണ്ട്, അത് ഹറാം എന്നാണ്, നിഷിദ്ധം. അപ്പോൾ അനുവദിക്കപ്പെട്ട ഭക്ഷണവും നിഷിദ്ധമാക്കപ്പെട്ട ഭക്ഷണവും, ഈ ഹലാൽ ഫുഡ് എന്താണ് എന്ന് നമ്മൾ പരിശോധിച്ചാൽ തീർച്ചയായിട്ടും ഏതൊരാൾക്കും മനസ്സിലാവുന്നതാണ്, ഒരു ഹെൽത്തി ഫുഡ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ഹെൽത്തി ഫുഡാണ്. നമ്മുടെ ഹെൽത്തിന്, നമ്മുടെ ആരോഗ്യത്തിന് ചേരാത്ത ഫുഡുകളൊക്കെ ഇസ്ലാം നിഷിദ്ധമായ ഘടന പട്ടികയിലാണ് പെടുത്തിയേക്കുന്നത്. നമുക്ക് ആ പട്ടിക ഏതൊക്കെയാണ്, നിഷിദ്ധമാക്കപ്പെട്ട ആ പട്ടിക ഖുർആൻ സൂറത്തുൽ മാഇദ 3-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. അത് ശവം നിഷിദ്ധമാണ്, രക്തം നിഷിദ്ധമാണ്, പന്നിയിറച്ചി അത് നിഷിദ്ധമാണ്, കഴിക്കാൻ പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ ശ്വാസം മുട്ടി ചത്തത് തിന്നാൻ പാടില്ലാത്തതാണ്, തല്ലിക്കൊന്നതിനെ തിന്നാൻ പാടില്ല, വീണ് ചത്തതിനെ തിന്നാൻ പാടില്ല, തമ്മിൽ കുത്തിച്ചത്തതിനെ തിന്നാൻ പാടില്ല. അതുപോലെ തന്നെ വന്യമൃഗങ്ങൾ കടിച്ചു കൊണ്ടിട്ട് വന്നതിന് കടിച്ചു കൊന്നതിനെ തിന്നാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ അത്തരം നിഷിദ്ധമാക്കപ്പെട്ട ഈ ഒരു പട്ടിക കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് ഖുർആൻ്റെ നിലപാട്, നിങ്ങൾ അറുത്തതിനെ നിങ്ങൾക്ക് ഭക്ഷിക്കാമെന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ മാംസബുക്കുകളായ ജീവികളെ തിന്നാൻ പാടില്ല, അതിപ്പോൾ അറുത്തതായാലും അല്ലാത്തതായാലും മാംസബുക്കുകളായ ജീവികളെ കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു കുറേ ലിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ആന തുടങ്ങിയ അത് മാംസബുക്ക് അല്ലെങ്കിലും അത്തരത്തിലുള്ള ഇതിൻ്റെ ഇറച്ചി കഴിക്കാൻ പാടില്ല. അങ്ങനെ നിഷിദ്ധമാക്കപ്പെട്ട ഒരു പട്ടികയുണ്ട്. ആ പട്ടികയിൽ പെടാത്ത വസ്തുക്കളാണ് അനുവദിക്കപ്പെട്ടത് എന്ന് പറയുന്നത്. ഇപ്പോൾ പന്നിയിറച്ചി നിഷിദ്ധമാക്കപ്പെട്ട പട്ടികയിൽ വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിക്കാൻ പാടില്ല. അതല്ലാത്ത സാധാരണ ആട്, മാട്, കോഴി അത്തരത്തിലുള്ളതൊക്കെ അനുവദിക്കപ്പെട്ടതാണ്. പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ, നിങ്ങൾ അറുത്തതിനെ, അതിനെ അറുത്ത് കൃത്യമായി അതിൻ്റെ ബ്ലഡ് പുറത്തേക്ക് പോയതിനു ശേഷം മാത്രമേ, അത്തരത്തിൽ അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതിനെ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അല്ലാതെ ചാവുന്നത് ശരിക്കും ശവം എന്ന് പറയും. ആ ശവത്തെ ഭക്ഷിക്കാൻ പാടില്ല. ശരിക്കും ഖുർആൻ ഇവിടെ പറയുന്ന ഈ നിഷിദ്ധമാക്കപ്പെട്ട ഫുഡും അനുവദിക്കപ്പെട്ട ഫുഡും ശാസ്ത്രീയമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിക്കൊണ്ട് നമുക്കതൊരു ഹെൽത്തി ഫുഡാണ് എന്ന് മനസ്സിലാവും. കാരണം രക്തം പുറത്തേക്ക് പോകാതെ ചത്ത ജീവികൾ, ചില ചിക്കൻ കോഴിക്കടകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കോഴിയെ കഴുത്ത് പിരിച്ചിട്ടാണ് കൊല്ലുന്നത്, അതിൻ്റെ ബ്ലഡ് പുറത്തേക്ക് പോകുന്നില്ല. അത്തരത്തിൽ ചാവുന്ന കോഴികളെ, അത്തരം കോഴിയിറച്ചി കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല. അത് ശാസ്ത്രീയമായിട്ട് ഉള്ള പഠനം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. കാരണം അതിൻ്റെ ബ്ലഡ് പുറത്തേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ ഈ ക്രൈസ്തവ സഹോദരങ്ങൾ നടത്തുന്ന ചില ഇറച്ചിക്കടകളിൽ അവരുടെ പോത്തിനെയോ പശുവിനെയോ പന്നിയോ ഒക്കെ ആയാലും കൊല്ലുന്നത് അറുത്തിട്ടല്ല കൂടുതലും കൊല്ലുന്നത്, തലക്കടിച്ചിട്ടോ ഒക്കെയാണ് കൊല്ലുന്നത്. ഇങ്ങനെ വന്ന സമയത്ത് അതിൻ്റെ ഇറച്ചി പുറത്തേക്ക് അതിൻ്റെ ബ്ലഡ് പുറത്തേക്ക് പോവാതെ ആ ബ്ലഡ് ഇറച്ചിയുമായിട്ട് കട്ട പിടിക്കുകയാണ്. അപ്പോൾ അത്തരം ഭക്ഷണം കഴിക്കാൻ പാടില്ല, അത് നിങ്ങളുടെ ഹെൽത്തിന് കംപ്ലൈൻ്റ് ആണ് എന്ന് പറഞ്ഞ് അത് നിഷിദ്ധമായ പട്ടികയിലാണ് ഇസ്ലാം പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ഇത്രയേ ഉള്ളൂ ഹലാൽ ഹറാം എന്ന് പറയുന്നത്. ഇതൊരു മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഏതൊരാൾക്കും അവൻ്റെ ഹെൽത്ത്, അവൻ്റെ ആരോഗ്യം വലുത് തന്നെയാണ്. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് ഈ ക്രൈസ്തവ പേജിൽ ഇത്തരത്തിൽ ഒരു ഹലാൽ ഫുഡിനെതിരെ, അനുവദിക്കപ്പെട്ട ഫുഡ് എന്ന ഭക്ഷണത്തിനെതിരെ ഒരു ക്യാമ്പയിൻ വന്നത് എനിക്ക് അത്ഭുതം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇവരുടെ ബൈബിളിൽ തന്നെ കൃത്യമായിക്കൊണ്ട് ഇത്തരം അനുവദിക്കപ്പെട്ടതും അനുവദിക്കപ്പെടാത്തതുമായ ഭക്ഷണത്തിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഇവർ കാസ എന്ന് പറഞ്ഞത് അവർ പേജിൽ അത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടുകൊണ്ട് മാത്രം പറയുന്നതാണ്. ഞാൻ എൻ്റെ ക്രൈസ്തവ പഠനത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന കാര്യം, ബൈബിൾ എന്താണോ പറയുന്നത് അതിന് നേരെ വിപരീതം പ്രവർത്തിക്കുകയും ബൈബിൾ എന്താണോ പറയാത്തത് അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണോ ക്രൈസ്തവർ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ എൻ്റെ സംശയമായിരിക്കാം. കാരണം ഈ ഭക്ഷണക്രമത്തെ പറ്റി തന്നെ ബൈബിളിൽ കാണാൻ സാധിക്കും. ബൈബിളിലെ ഇസയ്യ പുസ്തകം 65-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വചനത്തിൽ കാണാം, സ്വന്തം ആലോചനകളെ പിന്തുടർന്ന് വഴിതെറ്റി നടക്കുന്ന
കലഹപ്രിയരായ ഒരു ജനത്തിനു നേരെ ദിവസം മുഴുവൻ ഞാൻ എൻ്റെ കൈകൾ വിരിച്ചു പിടിച്ചു. അപ്പോൾ വഴിതെറ്റി നടക്കുന്ന ഒരു ജനതയെ ഇങ്ങനെ പരിചയപ്പെടുത്താണ് എന്ന് പറഞ്ഞ് നാലാമത്തെ വചനത്തിൽ അവർ ശവകുടീരങ്ങളിൽ ഇരിക്കുന്നു, രഹസ്യ സ്ഥലങ്ങളിൽ രാത്രി ചെലവഴിക്കുന്നു, പന്നി ഇറച്ചി ഭക്ഷിക്കുന്നു, നിന്ദ്യമായവയുടെ സത്തു പാനം ചെയ്യുന്നു. അതായത് ഒരു മോശപ്പെട്ട ജനതയെ പരിചയപ്പെടുത്തുമ്പോൾ അവർ ചെയ്യുന്ന മോശത്തരം എണ്ണി പറയുന്നതിൽ ഒന്ന് പന്നിയിറച്ചി ഭക്ഷിക്കുന്നു എന്നാണ്. ഇനി അതുപോലെ തന്നെ ലേവ്യാവിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിലെ 7-ാമത്തെ വചനം, പന്നി കുളമ്പ് പിളർന്നതായി കുളമ്പ് രണ്ടായി പിരിഞ്ഞിരിക്കുന്നത് തന്നെ എങ്കിലും അയവിറക്കുന്നതല്ലായകയാൽ അത് നിങ്ങൾക്ക് അശുദ്ധമാണ്. ഇവയുടെ മാംസം നിങ്ങൾ തിന്നരുത്, പിണം തൊടുകയും അരുത്, ഇവ നിങ്ങൾക്ക് അശുദ്ധം. അതായത് ഇവ നിങ്ങൾക്ക് ഹറാം, പന്നി ഇറച്ചി നിങ്ങൾക്ക് ഹറാം. എവിടെ പറഞ്ഞേക്കണേ? ഖുർആനിലല്ല, ബൈബിൾ ലേവ്യാവിൻ്റെ പുസ്തകം 11-ാമത്തെ ചാപ്റ്ററിലെ 7-ാമത്തെ വചനത്തിൽ പറഞ്ഞേക്കണ് പന്നിയിറച്ചി കഴിക്കൽ നിങ്ങൾക്ക് തിന്നരുത്, പന്നി മാംസം നിങ്ങൾ ഭക്ഷിക്കരുത്, അത് നിങ്ങൾക്ക് അശുദ്ധം, നിഷിദ്ധമാണ്, ഹറാമാണ്. അപ്പോൾ ഖുർആൻ പറയുന്നതല്ല, ബൈബിളും പറയുന്നുണ്ട് ഈ ഹലാൽ ഫുഡിനെ പറ്റിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു അവിടെ മാത്രമല്ല, വീണ്ടും കാണാം, ആവർത്തന പുസ്തകം 14-ാമത്തെ അധ്യായം 8-ാമത്തെ വചനത്തിൽ പന്നി അത് കുളമ്പ് പിളർന്നതെങ്കിലും അയവിറക്കുന്നില്ല, അത് നിങ്ങൾക്ക് അശുദ്ധം. ഇവയുടെ മാംസം തിന്നരുത്, പിണം തൊടുകയും അരുത്. നമ്മൾ നേരത്തെ പറഞ്ഞ അത് തന്നെ, അത് പന്നിയിറച്ചി കഴിക്കരുത് എന്നത് നിരവധി സ്ഥലങ്ങളിൽ ബൈബിളിൽ പറഞ്ഞേക്കാണ്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങളോട് ചോദിക്കട്ടെ, ശരിക്കും നിങ്ങൾ ബൈബിളിനെ അംഗീകരിക്കുന്നുവെങ്കിൽ, ഇപ്പോൾ ഇസ്ലാം പറയുന്നതാണല്ലോ പന്നിയിറച്ചി ഹറാമാണ്, അത് ഹലാൽ ഫുഡിൽ പെടുന്നതല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഇസ്ലാമിനെ പരിഹസിക്കാൻ എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താണ് എൻ്റെ ന്യായം? കാരണം ബൈബിൾ, നിങ്ങൾ ബൈബിളിൻ്റെ അനുയായികളാണെങ്കിൽ ബൈബിൾ പറയുന്നതല്ലേ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ബൈബിൾ പറയുന്നു പന്നിയിറച്ചി കഴിക്കുന്നവർ മോശപ്പെട്ട ജനതയാണ്. ബൈബിൾ പറയുന്നു പന്നിയിറച്ചി നിങ്ങൾ തിന്നാൻ പാടില്ല, അത് നിങ്ങൾക്ക് അശുദ്ധമാണ്. ഇത്രയൊക്കെ തന്നെ ഖുർആൻ പറയുന്നുള്ളൂ. പക്ഷേ എനിക്ക് ഈ ക്രിസ്മസിൽ എത്രമാത്രം പന്നികളാണ് അറക്കാൻ വച്ചിരിക്കുന്നത്. കാരണം ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ജന്മദിനമായിട്ട് ആഘോഷിക്കുന്ന ആ ദിനത്തിൽ ആ യേശുവിൻ്റെ അധ്യാപനങ്ങളെ നിങ്ങൾ പാടെ അവഗണിച്ചുകൊണ്ട് ആ യേശുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത് എങ്ങനെ എന്തെനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ യുക്തി എന്താണോ മനസ്സിലാവുന്നില്ല. ഈ പന്നിയിറച്ചി കഴിക്കരുത് എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പഴയ നിയമത്തിലാണ്, അത് പുതിയ നിയമത്തിലല്ല എന്ന് ആരും പറയാതിരിക്കാൻ വേണ്ടി മാത്രം ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 17-ാമത്തെ വചനത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. അതായത് ഞാൻ മുൻപ് ഉള്ള ന്യായപ്രമാണത്തിലുള്ള നിയമത്തെയോ മുൻകഴിഞ്ഞ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വേണ്ടി വന്നതല്ല, അവരെ നിവർത്തിക്കാൻ വേണ്ടി വന്നതാണ്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. അപ്പോൾ ന്യായപ്രമാണത്തിൽ ആ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ പാലിക്കേണ്ടവരാണ് നിങ്ങൾ ക്രിസ്ത്യാനികൾ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ ഇത്രയും നിഷിദ്ധമാക്കപ്പെട്ട പന്നിയിറച്ചി കഴിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി അതുപോലെ തന്നെ ഇത് പന്നിയിറച്ചുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമല്ല, ഒത്തിരി ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പല വിഷയങ്ങളിലും ഇവർ എത്രത്തോളം ക്രൈസ്തവർ ബൈബിളിനെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നത് ശരിക്കും സംശയമുണ്ടാക്കുന്നതാണ്. മറ്റൊരു സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട്, കാരണം ഇവർ ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ പരിഹസിക്കുന്ന ഒന്നാണ് സ്ത്രീകളുടെ വസ്ത്രധാരണം. ഇപ്പോൾ ബൈബിളിൽ കാണാൻ പറ്റും ആവർത്തന പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വചനം, പുരുഷൻ്റെ വസ്ത്രം സ്ത്രീയും സ്ത്രീയുടെ വസ്ത്രം പുരുഷനും ധരിക്കരുത്, അങ്ങനെ ചെയ്യുന്നവരൊക്കെയും നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാകുന്നു. അതായത് പുരുഷൻ്റെ വസ്ത്രം സ്ത്രീ ധരിക്കുന്നതും സ്ത്രീയുടെ ഭക്ഷണം പുരുഷൻ ധരിക്കുന്നതും യഹോവയ്ക്ക് വെറുപ്പാണ്, അത് നിങ്ങൾ ധരിക്കരുത് എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കാണാം, ഇപ്പോൾ ഏതെങ്കിലും ഉസ്താദുമാർ ഇപ്പോൾ ഈ ജീൻസും ടീഷർട്ടും ഇടുന്ന സ്ത്രീകളെ വിമർശിച്ചു കഴിഞ്ഞാൽ വേഗം ചാടി വരുന്നത് അതാ ഇവരുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് കൈകടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ക്രൈസ്തവർ, ഇപ്പോൾ യുക്തിവാദികൾ വരുന്നത് നമുക്ക് മനസ്സിലാക്കാം, പക്ഷെ ക്രൈസ്തവർ അതിലേക്ക് ചാടി വരുന്നത് എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു സ്ഥലത്ത് മാത്രമല്ല, കരിന്ത്യർ 11-ാമത്തെ അധ്യായം 6-ാമത്തെ വചനത്തിൽ, സ്ത്രീ മൂടുപടം ഇടുന്നില്ലെങ്കിൽ മുടി കത്തിരിച്ചു കളയട്ടെ, കത്രിക്കുന്നതോ ക്ഷൗരം ചെയ്യുന്നതോ സ്ത്രീക്കു ലജ്ജയെങ്കിൽ മൂടുപടം ഇട്ടുകൊള്ളട്ടെ. അതായത് സ്ത്രീകൾക്ക് തലമറക്കാൻ
തലം മറക്കാൻ മടിയുണ്ടെങ്കിൽ അവർ ആ മുടി വടിച്ചു കളയാനാണ് പറഞ്ഞേക്കണത്. ഇനി വടിച്ചു കളയാൻ മടിയുള്ളവർ ആ തലം മറച്ച് നടക്ക്. ഇത്രയ്ക്ക് തന്നെ മുസ്ലിം പെണ്ണുകൾ മുസ്ലിം വനിതകൾ ചെയ്യുന്നുള്ളൂ. അവർ ഖുർആൻ പറഞ്ഞിരിക്കുന്നു, ഇതുപോലെ തന്നെ തലമറക്കാൻ പറഞ്ഞത് കൊണ്ട് തന്നെ അവർ തലമറച്ച് നടക്കുന്നു, അത്ര ചെയ്യുന്നുള്ളൂ. പക്ഷെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നിങ്ങളത് അനുസരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അനുസരിക്കുന്നവരെ പരിഹസിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് നിരവധി സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ മറ്റൊരു വാക്യം നമുക്ക് കാണാം, 1 തിമോത്തി 2:9 ഒമ്പതാം വചനം. അവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ചു ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല, ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്കു ഉചിതമാകും വണ്ണം സൽപ്രവർത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. അപ്പോൾ സ്ത്രീകൾ അലങ്കരിക്കേണ്ടത് തലമുടി ഇങ്ങനെ പിന്നിച്ച് പാറി നടന്നിട്ടല്ല അലങ്കരിക്കേണ്ടത്, അത് മറച്ചു വെക്കണം എന്ന് തന്നെയാണ് ബൈബിളിൽ പറയുന്നത്. നിങ്ങളത് അനുസരിക്കുന്നില്ല, ഇവിടുത്തെ മുസ്ലിങ്ങൾ അനുസരിക്കുന്നു, പക്ഷേ നിങ്ങൾ അതിനെതിരെയൊക്കെ പരിഹാസമായി വരുന്നു. ഇസ്ലാം മുന്നോട്ട് പോകുന്ന ഈ ഒരു ഹലാൽ ഫുഡിനെതിരെ നിങ്ങളൊരു ക്യാമ്പയിനായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പരിഹസിക്കാറുള്ള ഒന്നാണ് മുസ്ലിങ്ങളുടെ സുന്നത്ത് കഴിക്കുന്ന എന്നുമായി ബന്ധപ്പെട്ട് പരിച്ഛേദനം അഥവാ സർക്കംസൈസ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനെതിരെ വളരെ മോശമായ രീതിയിൽ നിങ്ങൾ പരിഹസിക്കാറുണ്ട്. ശരിക്കും ബൈബിളിൽ എന്താണ് പറയുന്നത് അതിനെ പറ്റിയിട്ട്? ലൂക്കിൻ്റെ 2:21 വചനത്തിൽ എന്താ പറയുന്നത്? പരിച്ഛേദന അഥവാ സുന്നത്ത് കഴിക്കൽ കഴിപ്പാനുള്ള 8 ദിവസം തികഞ്ഞപ്പോൾ അവൻ ഗർഭത്തിൽ ഉൽപ്പാദിക്കും മുമ്പേ ദൂതൻ പറഞ്ഞതുപോലെ അവനു യേശു എന്നു പേർ വിളിച്ചു. അതായത് യേശു ജനിച്ച് 8 ദിവസം യേശുവിൻ്റെ ഇതുപോലെ തന്നെ സർക്കംസൈസ് കഴിച്ചു എന്നാണ്. അത് നമ്മുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ നമുക്കത് കാണാൻ പറ്റും. ഓൺ ദ 8th day when it was time to circumcise the child, he was named Jesus, the name the angel had given him before he was conceived. അപ്പോൾ നിങ്ങൾ ദൈവമായോ എങ്ങനെയോ കൊണ്ട് നടക്കുന്ന യേശു, അദ്ദേഹത്തിന് 8th ദിവസമായപ്പോൾ ജനിച്ച 8th ദിവസമായപ്പോൾ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ തന്നെ സുന്നത്ത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ മുസ്ലിങ്ങളെ ഈ സുന്നത്ത് കഴിക്കുന്നു എന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് തിരിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെയാണ് 3 വിരൽ നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതുപോലെ തന്നെ നിരവധി വിഷയങ്ങൾ, അതായത് ബൈബിൾ എന്ത് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പഠനത്തിൽ ബൈബിളിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് ഫോളോ ചെയ്യുന്നതായിട്ട് എനിക്ക് ക്രൈസ്തവരെ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ബൈബിൾ പറയാത്ത കുറേ കാര്യങ്ങളാണ് ഇവർ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ഞാനിത് പറയുമ്പോൾ ആരും വേദനിപ്പിക്കാനൊന്നുമല്ല, ഇവർ ഒരു ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുള്ളൂ. ഇപ്പോൾ പ്രാർത്ഥന എങ്ങനെയാണ് പ്രാർത്ഥന എന്നത് ബൈബിൾ പറയുന്നുണ്ട്. അതായത് കൃത്യമായിട്ട് മുസ്ലിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന പോലെ സാഷ്ടാംഗം നമിച്ചുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, സുജൂദ് എന്ന് പറയും, മുട്ടുകൂത്തി നെറ്റി തറയിൽ ഉറപ്പിച്ച്. ശരിക്കും അതേ രീതിയിൽ തന്നെയാണ് യേശുവും പ്രാർത്ഥിച്ചിരുന്നത്. നമുക്ക് കാണാൻ സാധിക്കും മത്തായിയുടെ സുവിശേഷം 26th അധ്യായത്തിൽ യേശു പറയാണ്, അനന്തരം യേശു അവരുമായി ഗെത്ത്ശെയ്മന എന്ന തോട്ടത്തിൽ വന്നു, ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പിനെന്ന് പറഞ്ഞു. അപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. യേശു ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോവാണ്, അത് മറ്റൊരു ചർച്ചയാണ്. യേശു ദൈവമാണോ അല്ല ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്തായാലും യേശു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് വരാം, നിങ്ങളിവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് യേശു എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് എന്ന് തുടർന്ന് 39th വചനത്തിൽ പറയുന്നു. പിന്നെ അവൻ അല്പം മുന്നോട്ട് ചെന്നു, കവിണ്ണു വീഴുക എന്ന് പറഞ്ഞാൽ അറബിയിൽ സുജൂദ് ചെയ്യുക എന്നർത്ഥം. അതായത് സുജൂദിൻ്റെ രീതിയിലാണ് യേശു പ്രാർത്ഥിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും യേശു മുന്നോട്ട് വെച്ച അത്തരം ആശയങ്ങളൊക്കെ തന്നെയാണ് പ്രവാചകനും പഠിപ്പിച്ചേക്കുന്നത്. പ്രവാചകൻ വന്നിട്ട് പറയുന്നത് ഞാൻ ദേ പുതിയതായിട്ടൊരു കാര്യം പഠിപ്പിക്കുന്നു എന്നല്ല പറഞ്ഞേക്കണത്. മുൻകഴിഞ്ഞ പ്രവാചകന്മാർ കൊണ്ടുവന്ന അത് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത് എന്നാണ് പ്രവാചകൻ തൻ്റെ ജനതയോട് പറയുന്നത്. അല്ലാതെ മുൻകഴിഞ്ഞ പ്രവാചകന്മാർ വന്നതൊക്കെ തെറ്റാണ്, ഞാൻ ദേ പുതിയതൊന്നും കൊണ്ടുവരുന്നു എന്നല്ല പറഞ്ഞത്. ഞാൻ പുതിയതായിട്ട് ഒന്നും കൊണ്ടുവരുന്നില്ല, മുൻകഴിഞ്ഞ പ്രവാചകന്മാർ കൊണ്ടുവന്നതിൻ്റെ ഒരു ക്രോഡീകരണം മാത്രമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്. അപ്പോൾ ആ ചെയ്യുന്ന മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികൾ പരിഹസിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ശരിക്കും അവിടെ യേശുവിനും ബൈബിളിനും എതിരാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ബൈബിൾ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതല്ല നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ആരും യേശുവിൻ്റെ സുന്നത്ത് കഴിച്ചിരുന്നു, നിങ്ങൾ ആരും സുന്നത്ത് കഴിക്കുന്നില്ല. പന്നിമാംസം ബൈബിൾ നിഷിദ്ധമാണ്, പക്ഷെ നിങ്ങൾ പന്നിമാംസം കഴിക്കുന്നു. മദ്യപാനി സ്വർഗരാജ്യം അവകാശപ്പെടുന്നില്ല, പക്ഷെ നിങ്ങൾക്കറിയാം ക്രിസ്മസ് ദിനത്തിൽ എത്രമാത്രം മദ്യമാണ് ഒഴുകാൻ പോകുന്നതെന്ന്.
എന്ന് തുടങ്ങി എന്ന് തുടങ്ങി ഏതൊരു കാര്യവും ഇപ്പോൾ പ്രാർത്ഥിച്ചതുപോലും സുജൂദിൻ്റെ രീതിയിലാണ്. പക്ഷെ നിങ്ങൾ പറയുന്ന, നിങ്ങൾ ഇപ്പോൾ അവതരിപ്പിക്കുന്ന കുർബാന, എനിക്കറിയില്ല അത് യേശുവിന് പരിചയമുണ്ടോ എന്നെനിക്കറിയില്ല. നിങ്ങൾ നടത്തുന്ന നൊവേന, അത് യേശുവിന് പരിചയമുണ്ടോ? അതുപോലെ തന്നെ ക്രിസ്മസ് ആഘോഷിക്കുന്നത്, ശരിക്കും December 25 ക്രിസ്മസ് എന്നത് ഒരു ഒരു തെളിവും ബൈബിളിലില്ല. മാത്രമല്ല അതിന് വിപരീതമായ തെളിവുകളാണ് ശരിക്കും ബൈബിളിലുള്ളത്. കാരണം യേശു ജനിച്ച സമയത്ത് ശിഷ്യ ആട്ടിടയന്മാർ പുറത്ത് ആടിനെ രാത്രികാലങ്ങളിൽ ആടും ായിട്ട് പുറത്ത് താമസിക്കുന്ന ആ ഒരു കാലാവസ്ഥയിലാണ് യേശു ജനിച്ചത് എന്ന് പറയുന്നുണ്ട്. ആ പക്ഷേ ജെറുസലേമിൽ നമുക്കറിയാം ഡിസംബർ മാസങ്ങളിൽ ഒരിക്കലും, ശരിക്കും ഒക്ടോബർ അവസാനം ആകുന്നതോടു കൂടിയിട്ട് ആട്ടിടയന്മാർ അവരെ ആടുകളെ കൂട്ടിലാക്കുകയും പിന്നീട് ഏകദേശം മാർച്ച് വരെ അവരങ്ങനെ പുറത്തല്ല. കാരണം മഞ്ഞുവീഴ്ചയുടെ കാലഘട്ടമാണ്, വളരെ തണുത്ത ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ ഒരിക്കലും യേശു ജനിച്ചത് ഒരു വളരെ തണുപ്പുള്ള ഒരു കാലാവസ്ഥയിലല്ല എന്ന് കൃത്യമായി ചരിത്രകാരന്മാർ പറയാറുണ്ട്. ശരിക്കും December 25 എന്ന് പറയുന്നത് സൂര്യദേവൻ്റെ, അന്നത്തെ ഒരു വിഭാഗം ആരാധിച്ചിരുന്ന സൂര്യദേവൻ്റെ ജന്മദിനമായിക്കൊണ്ട് ആഘോഷിച്ചിരുന്നതാണ്. ശരിക്കും അതൊക്കെ മറ്റൊരു ചർച്ചയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ശരിക്കും ബൈബിൾ എന്താണോ പറയുന്നത് അതിന് നേരെ വിപരീതം പ്രവർത്തിക്കുകയും ബൈബിൾ യേശു എന്താണോ പഠിപ്പിക്കാത്തത് അത് ചെയ്യുകയും ചെയ്യുന്നവരാണോ ക്രൈസ്തവർ എന്ന് എനിക്ക് ക്രിസ്ത്യാനിറ്റിനെ പഠിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഏകദേശം ബൈബിൾ പറയുന്നൊക്കെ തന്നെയുള്ളൂ ഈ പറഞ്ഞ പോലെ മുസ്ലിങ്ങൾ ചെയ്യുന്നത്. യേശു പഠിപ്പിച്ച, മുഹമ്മദ് നബി പഠിപ്പിച്ച, അബ്രഹാം പഠിപ്പിച്ച, മോശ പഠിപ്പിച്ച അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടുത്തെ മുസ്ലിങ്ങളും ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ അതിനെ പരിഹസിക്കുന്നത് അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടുത്തെ യുക്തിവാദികളാണെങ്കിൽ നമുക്കറിയാം, അവരെല്ലാത്തിനെയും കണ്ണട ചെയ്തിരിക്കുന്ന അറിയാം. പക്ഷെ നിങ്ങൾ ഈ പരിഹസിച്ചത്, നിങ്ങൾ ഈ ഹലാൽ ഫുഡിനെതിരെ ഈ ഒരു ക്യാമ്പയിൻ നടത്തുന്നത് അത് വളരെ മോശമാണ്. കാരണം ഈ ഒരു ഹലാൽ ഹറാം സംസ്കാരം ബൈബിളും പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ഞാനിത് ആരുടെയും വികാരത്തെ വ്രണപ്പെടുത്താനല്ല, ശരിക്കും ഇത്തരം ഒരു ക്യാമ്പയിൻ നമ്മുടെ നാടിന് നല്ലതല്ല, നമ്മുടെ സൊസൈറ്റിക്ക് നല്ലതല്ല, അതൊന്ന് സൂചിപ്പിക്കാനും ചില കാര്യങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം.